നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ് ലേസർ എക്സ്പ്രസ് M2876ND എന്ന മൾട്ടി ഫംഗ്ഷൻ പ്രിൻ്ററാണ്. ഈ പ്രിൻ്ററിൽ പ്രിൻ്റ്, സ്കാൻ, കോപ്പി എന്നീ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ പ്രിൻ്ററിന് നെറ്റ്വർക്ക് ഫെസിലിറ്റിയും ഉണ്ട്. ഒരു USB കണക്ഷൻ കേബിൾ, 15 ആംസിൻ്റെ ഒരു 3-പിൻ പവർ കേബിൾ, ഒരു വിൻഡോസ് ഡ്രൈവർ CD-യും മറ്റൊന്ന് ഉബണ്ടു ഡ്രൈവർ CD-യുമാണ്. കൂടാതെ ട്രേ ക്ലോഷർ യൂണിറ്റും ഇതിലുണ്ട്. ആദ്യം നമുക്ക് പ്രിൻ്ററിലേക്ക് ടോണർ ഇൻസേർട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും നോക്കാം. പ്രിൻ്ററിൻ്റെ ഫ്രണ്ട് ട്രേ തുറന്ന ശേഷം കാണുന്ന ടോണർ ഹാൻഡിൽ വലിച്ച് പതുക്കെ പുറത്തേക്കെടുക്കുക. ടോണറിൽ കാണുന്ന പ്ലാസ്റ്റിക് സ്ലീവ് പതുക്കെ വലിച്ച് ഇളക്കുക. അതിനുശേഷം ടോണർ എങ്ങനെയാണോ പുറത്തേക്ക് വലിച്ചെടുത്തത് അതേ സ്ലോട്ടിലൂടെ ടോണർ വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. പേപ്പർ ഫീഡ് ചെയ്യുന്ന വിധം പ്രിൻ്ററിൻ്റെ ഏറ്റവും താഴ്ഭാഗം കാണുന്ന ചെറിയ ട്രേ വലിച്ച് പുറത്തേക്കെടുക്കുക. ഈ ട്രേയിൽ 250 പേപ്പർ വരെ നമുക്ക് വയ്ക്കാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ ഇൻസ്റ്റോളേഷൻ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. പ്രിൻ്റർ ബോക്സിനൊപ്പമുള്ള ഡ്രൈവർ CD-യിലെ കണ്ടൻറ്റ് കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ഈ ഫയലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഫോൾഡർ കാണാൻ പറ്റും. ഇതിൽ ULD.Samsung എന്ന ഫോൾഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഓപ്പൺ ടെർമിനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്പൺ ടെർമിനൽ വരുമ്പോൾ sudo /install.sh എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതിൽ പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതാണോ അത് വേണം ഇതിൽ പാസ്വേഡായിട്ട് ടൈപ്പ് ചെയ്യാൻ. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും ഇൻസ്റ്റോളേഷൻ എഗ്രിമെൻ്റ് ചോദിക്കും. ഇതിൽ 10 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിയുന്തോറും എൻ്റർ പ്രസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അവസാനം Do you agree എന്ന ചോദ്യം കാണും. Y എന്ന അക്ഷരം ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അതിൽ ഫയർവോൾ എന്ന ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾ വീണ്ടും എൻ്റർ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതോടുകൂടി പ്രിൻ്ററും സ്കാനറും ഇൻസ്റ്റോൾ ചെയ്യുന്നത് പൂർത്തിയാകും. അടുത്തതായി ഈ പ്രിൻ്ററിൻ്റെ ഓരോ ഫംഗ്ഷനും നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. ആദ്യമായി പ്രിൻ്റ് എടുക്കുന്ന വിധം. ഏത് ഡോക്യുമെൻ്റാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് പ്രിൻ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന ഫയൽ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിൽ വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം കാണുന്ന പ്രിൻ്റർ സെറ്റപ്പ് ടാസ്ക് ബാറിൽ നിന്നും പ്രിൻ്റ് ഓക്കെ ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ പ്രിൻ്റ് കൊടുത്ത ഡോക്യുമെൻ്റ് നമുക്ക് പ്രിൻ്റായി കിട്ടും. പ്രിൻ്റ് എടുക്കേണ്ട ഡോക്യുമെൻറ്റിൽ രണ്ടോ അതിലധികമോ പേജുകളുണ്ടെങ്കിൽ ഒരു പേപ്പറിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതിനായി ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ നിന്നും പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന പ്രിൻ്റർ സെറ്റപ്പ് മെനുവിലെ പ്രോപ്പർട്ടീസിൽ ഡ്യൂപ്ലക്സിൻ്റെ നേർക്ക് ലോങ് എഡ്ജ് എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്താൽ ഒരു പേപ്പറിൻ്റെ ഇരുവശങ്ങളിലുമായി ആ പ്രിൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായി സ്കാൻ ചെയ്യുന്ന വിധം മനസ്സിലാക്കാം. സ്കാനിങ്ങിന്
പ്രധാനമായും രണ്ട് ആപ്ലിക്കേഷൻസാണ് ഉള്ളത്, എക്സെയിനും സിമ്പിൾ സ്കാനും. സ്കാൻ ചെയ്യുന്നത് രണ്ട് രീതിയിലുമാണ്, ഫ്ലാറ്റ് ബെഡും ADFM. ഫ്ലാറ്റ് ബെഡിൽ സ്കാൻ ചെയ്യുന്നതിനായി പ്രിൻ്ററിൻ്റെ ടോപ്പ് കവർ ഓപ്പൺ ചെയ്ത ശേഷം സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഏതാണോ കാണുന്ന പ്ലേറ്റൻ കവറിൽ വയ്ക്കുക. ടോപ്പ് കവർ ക്ലോസ് ചെയ്ത ശേഷം ആപ്ലിക്കേഷനിൽ കാണുന്ന സ്കാൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലാറ്റൻ കവറിൽ വെച്ച ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിലൂടെ കാണുവാൻ പറ്റും. ADF വഴിയാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പ് എഡ്ജ് ADFൻ്റെ സെൻസറിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ആപ്ലിക്കേഷനിൽ പ്രിഫറൻസ് എന്ന ഓപ്ഷൻ കാണും. പ്രിഫറൻസിൽ പേജസ് ഫ്രം ഫീഡർ പ്രസ് ചെയ്ത ശേഷം സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ADF വഴി പേപ്പർ സ്കാൻ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായി ഒരു ഡോക്യുമെൻറ്റിനെ കോപ്പി ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. പ്രിൻ്ററിൻ്റെ ടോപ്പ് കവർ ഓപ്പൺ ചെയ്ത ശേഷം കോപ്പി ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഫ്ലാറ്റൻ കവറിൽ വയ്ക്കുക. ടോപ്പ് കവർ ക്ലോസ് ചെയ്ത് പ്രിൻ്ററിൻ്റെ സൈഡിൽ കാണുന്ന ബട്ടണിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വച്ച ഡോക്യുമെൻറ്റിനെ കോപ്പി നമുക്ക് പ്രിൻ്റായി കിട്ടും. ഈ പ്രിൻ്ററിൻ്റെ പ്രധാന സവിശേഷത നെറ്റ്വർക്കിലൂടെയും പ്രിൻ്റ് എടുക്കാൻ കഴിയും എന്നതുതന്നെയാണ്. അതിനായി നെറ്റ്വർക്ക് കേബിൾ പ്രിൻ്ററിൻ്റെ പുറകുവശത്ത് കാണുന്ന കണക്ഷൻ പോയിൻ്റുമായി ബന്ധിപ്പിക്കുക. നിങ്ങളുടെ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലെ IP അഡ്രസ്സ് ഈ പ്രിൻ്ററിൽ സെറ്റ് ചെയ്യണം. അതിനായി പ്രിൻ്ററിൻ്റെ മുൻവശത്ത് കാണുന്ന മെനു ബട്ടണിൽ പ്രസ് ചെയ്യുക. മെനു ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം കാണുന്ന നെറ്റ്വർക്ക് സെറ്റപ്പിൽ IPv4, അതിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിക് IP ഇതിൽ ലിങ്ക് ചെയ്യിപ്പിക്കുക. അപ്പോഴേക്കും ഈ പ്രിൻ്റർ നെറ്റ്വർക്ക് കണക്റ്റഡ് പ്രിൻ്ററായി മാറും. ഇതിലൂടെ നെറ്റ്വർക്കിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള ഏത് സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ കഴിയും. ഒന്നിലധികം കോപ്പികൾ എടുക്കുന്ന വിധം. പ്രിൻ്ററിൻ്റെ LCD ഡിസ്പ്ലേയിൽ എപ്പോഴും നമ്പർ 1 ആയിരിക്കും കാണിക്കുക. ഒരു ഡോക്യുമെൻറ്റിനെ ഒന്നിലധികം കോപ്പികൾ വേണമെങ്കിൽ ഈ നമ്പറിനെ നിങ്ങൾക്ക് ആവശ്യമായ കോപ്പികളുടെ എണ്ണം എത്രയാണോ അതിലേക്ക് മാറ്റുക. എന്നിട്ട് പ്രിൻ്ററിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ എത്ര നമ്പറാണോ നിങ്ങൾ അവിടെ കൊടുത്തത് അത്രയും കോപ്പികൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു പേപ്പറിൻ്റെ ഇരുപുറങ്ങളിലായി കോപ്പി ചെയ്യുന്ന വിധം. ഇരുപുറങ്ങളിലായി കോപ്പി ചെയ്യുവാൻ നിങ്ങൾ ഡോക്യുമെൻ്റ് പ്രിൻ്ററിൻ്റെ ടോപ്പ് കവർ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേറ്റൻ കവറിൽ വയ്ക്കുക. പ്രിൻ്റ് പേപ്പറിൻ്റെ ഇരുപുറങ്ങളിലായി ലഭ്യമാകാൻ നിങ്ങൾ പ്രിൻ്ററിൻ്റെ മെനു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കോപ്പി സെറ്റപ്പ് ബട്ടൺ ആകുന്നതുവരെ റൈറ്റ് ആരോ അമർത്തുക. അതിനുശേഷം ചേഞ്ച് ഡിഫോൾട്ട് എന്ന സെറ്റിംഗ്സ് പ്രസ് ചെയ്യുക. അതിൽ ഡ്യൂപ്ലക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വൺ സൈഡഡ് അല്ലെങ്കിൽ 1-2 എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും 1-2 ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്ററിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ വച്ച ഡോക്യുമെൻറ്റിൻ്റെ ഒരു വശം സ്കാനിംഗ് നടക്കും. വീണ്ടും ടോപ്പ് കവർ ഓപ്പൺ ചെയ്ത ശേഷം മറുപുറം പ്രിൻ്ററിൻ്റെ പ്ലാറ്റൻ കവറിലായി വയ്ക്കുക.
വീണ്ടും ടോപ്പ് കവർ ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ അത് സ്കാനിംഗ് ആവുകയും കൂടാതെ പേപ്പറിൻ്റെ ഇരുപുറങ്ങളിലുമായി നമുക്ക് പ്രിൻ്റ് ലഭ്യമാകും. പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിൽ പേപ്പർ കുടുങ്ങിയാൽ അത് മാറ്റുന്ന വിധം. പ്രിൻ്ററിൽ പേപ്പർ കുടുങ്ങുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ മുൻവശത്തുള്ള സ്റ്റാറ്റസ് ബട്ടണിൽ ചുവന്ന ലൈറ്റ് തെളിഞ്ഞുകിടക്കും. ഡിസ്പ്ലേയിൽ പേപ്പർ ജാം ഇൻസൈഡ് ദ മെഷീൻ എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രിൻ്ററിൻ്റെ മുൻവശമുള്ള ഡോർ തുറന്ന ശേഷം ടോണറിനെ പുറത്തേക്കെടുക്കുക. അപ്പോൾ പേപ്പർ ജാമായത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് ജാമായ പേപ്പറിനെ നമുക്ക് പുറത്തേക്കെടുക്കുവാൻ സാധിക്കും. അല്ലാതെ പേപ്പർ ജാം എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ പ്രിൻ്ററിൻ്റെ പുറകുവശത്തുള്ള ഡോർ ഓപ്പൺ ചെയ്ത ശേഷം പേപ്പറിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇങ്ങനെ രണ്ട് രീതിയിലും പ്രിൻ്ററിൽ പേപ്പർ കുടുങ്ങിയാൽ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഈ പ്രിൻ്ററിന് തകരാറ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, പ്രിൻ്ററിൽ സ്കാൻ ചെയ്യാൻ വയ്ക്കുന്ന പേപ്പർ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ വയ്ക്കുന്ന പേപ്പറായാലും സ്റ്റാപ്പിൾ ചെയ്ത പേപ്പർ ഒഴിവാക്കുക. ഡോക്യുമെൻ്റിൽ സ്റ്റാപ്പിൾ പിൻ ഉണ്ടെങ്കിൽ സ്റ്റാപ്പിൾ പിൻ റിമൂവ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ആ ഡോക്യുമെൻ്റ് പ്ലേറ്റൻ കവറിലോ ADFലോ വയ്ക്കുക. അല്ലെങ്കിൽ സ്റ്റാപ്പിൾ പിന്നോടുകൂടിയ പേപ്പർ പ്രിൻ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രിൻ്ററിൻ്റെ ഡ്രം യൂണിറ്റിന് തകരാറ് സംഭവിക്കുന്നതാണ്. പ്രിൻ്ററിൽ പൊടി അടിക്കാതിരിക്കുന്നതിലേക്കായി കഴിയുന്നതും കവർ ചെയ്ത് സൂക്ഷിക്കുക. പൊടിപടലങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രിൻ്ററിൻ്റെ ടോപ്പ് കവർ ആവശ്യത്തിന് മാത്രം ഉയർത്തുക. എലിയോ മറ്റു ജീവികളോ പ്രിൻ്ററിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.